ഇതുപോലുള്ള കഥകൾക്കായി NKS ഓഡിയോ ബുക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിസാഹസികരായ ആളുകളെപ്പോലും അഗാധതയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പാകത്തിന് എന്തെങ്കിലും സൂത്രവിദ്യ ആ കിണറ്റിലുണ്ടാവുമെന്ന് വിക്രമാദിത്യന് തോന്നി. അങ്ങനെയുണ്ടെങ്കിലും അതിന് മറുകര കടക്കാനുള്ള എന്തെങ്കിലും സൂത്രവിദ്യ കൂടി അവിടെ ഉണ്ടാവേണ്ടതാണ്. വിക്രമാദിത്യൻ ചുറ്റും നോക്കി. അടുത്ത് കണ്ട ഒരു വലിയ കല്ലെടുത്ത് അദ്ദേഹം കിണറ്റിലേക്കിട്ടു. ഏറെ നേരം ആഴത്തിലേക്ക് വീണ കല്ല് അല്പം കഴിഞ്ഞ് ഇടയിലുള്ള ഏതോ വസ്തുവിൽ തട്ടി വെള്ളത്തിലേക്ക് വീഴുന്ന ശബ്ദം കേട്ടു. ഉടനെ തന്നെ ഇരുഭാഗത്തു നിന്നും രണ്ട് മരപ്പലകകൾ വന്ന് കിണറിൻ്റെ മുകൾ ഭാഗം മൂടി. വിക്രമാദിത്യനും ഭട്ടിയും അതിനു മുകളിലൂടെ നടന്ന് അപ്പുറത്തെത്തി. ആ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ സന്തോഷത്തിൽ ഇരുവരും പരസ്പരം നോക്കി. അടുത്ത വാതിൽ തുറന്നപ്പോൾ കണ്ണത്താ ദൂരം പരന്നുകിടക്കുന്ന ഒരു ചതുപ്പ് നിലമാണ് കണ്ടത്. ഈ പരീക്ഷണത്തിൽ പങ്കെടുക്കുന്നയാൾ തീർച്ചയായും ഈ ചതുപ്പിലൂടെ ഇറങ്ങി നടന്ന് മറുകരയെത്തണം. അതിസാഹസികനായ വിക്രമാദിത്യൻ ചതുപ്പിലേക്കിറങ്ങി. നീന്തിയും നടന്നും ചുറ്റിലുമുള്ള വള്ളിപ്പടർപ്പുകളിൽ പിടിച്ചും അദ്ദേഹം ഒരുവിധത്തിൽ മറുകരയെത്തി. അവിടെ ഒരു വലിയ കക്കാത്തോടിൽ വെള്ളം വച്ചിരുന്നു. അടുത്തു തന്നെ ഒരു കുറിപ്പും. ഈ വെള്ളം കൊണ്ട് ശരീരം മുഴുവൻ വൃത്തിയാക്കുക, പകുതി വെള്ളം അതിൽ അവശേഷിപ്പിക്കുകയും വേണം. അതെങ്ങനെ സാധ്യമാകും? വിക്രമാദിത്യൻ ചിന്തിച്ചു. ഒടുവിൽ ബുദ്ധിമാനായ അദ്ദേഹം ഒരു ഉപായം കണ്ടെത്തി. വിക്രമാദിത്യൻ ഉടനെ തൻ്റെ ഉത്തരീയത്തിൽ നിന്നും ഒരു കഷ്ണം കീറിയെടുത്തു. കക്കാത്തോടിലെ വെള്ളത്തിൽ ആ തുണിമുക്കി അദ്ദേഹം ശരീരം മുഴുവൻ തുടച്ച് വൃത്തിയാക്കി. കുറിപ്പടിയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ പകുതി ഭാഗം വെള്ളം അതിൽ അവശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഭട്ടി വേതാളത്തിൻ്റെ പുറത്തു കയറി അവിടെ എത്തിയിരുന്നു. അവർ രണ്ടുപേരും അടുത്ത വാതിലിനരികിലെത്തി. അത് തുറന്നപ്പോൾ വളരെ മിനുസമേറിയ പ്രതലമുള്ള വിശാലമായൊരു തറയാണ് കണ്ടത്. ഓരോ ചുവടും വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നിവീണ് തല ചിതറിപ്പോകും, അത്രയ്ക്ക് മിനുസമാണ് അവിടെ. മത്സരത്തിൽ പങ്കെടുക്കുന്നയാൾ ഇതിലൂടെ സഞ്ചരിച്ച് മറുപുറത്തെത്തണം. എന്താണ് ഉപായമെന്നോർത്ത് വിക്രമാദിത്യനും ഭട്ടിയും തലപുകഞ്ഞു. ഒടുവിൽ ഭട്ടിക്കൊരു ഉപായം തോന്നി. വേതാളത്തെ വിളിച്ചു വരുത്തി എവിടെ നിന്നെങ്കിലും ഒരല്പം മരക്കറ ശേഖരിക്കുക. ആ പശ വിക്രമാദിത്യൻ്റെ ഉപ്പൂറ്റിയിൽ ഒട്ടിക്കുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം വഴുക്കൽ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും. വിക്രമാദിത്യൻ ഉടനെ തന്നെ വേതാളത്തെ വിളിച്ചു വരുത്തി. വേതാളം മരക്കറയും കൊണ്ടുവന്നു. കാൽവെള്ളയിൽ ആ പശ പുരട്ടിയ ശേഷം വിക്രമാദിത്യൻ വളരെ ശ്രദ്ധയോടെ അതിലൂടെ നടന്നു. ഭട്ടി വേതാളത്തിൻ്റെ പുറത്തു കയറി അപ്പുറത്തെത്തി. അടുത്ത വാതിൽ തുറന്നപ്പോൾ കൂരിരുട്ടുള്ള ഒരറയാണ് കണ്ടത്. വൃദ്ധ പറഞ്ഞത് വിക്രമാദിത്യൻ ഓർത്തു. ഈ ഇരുട്ടറയിൽ മുഴുവൻ മൂർച്ചയുള്ള അഗ്രങ്ങളുള്ള സ്ഫടികത്തൂണുകളാണ്. ശ്രദ്ധിക്കാതെ അതിലൂടെ നടന്നുപോയാൽ തല അതിൽ തട്ടി കഷ്ണങ്ങളായി ചിതറിപ്പോവും. വിക്രമാദിത്യൻ വേതാളത്തോട് പറഞ്ഞു, നീയൊരു വണ്ടായം മൂളിക്കൊണ്ട് മുന്നിൽ പോവുക, ഞങ്ങൾ നിന്നെ പിന്തുടർന്ന് പിന്നാലെ വരാം. അതനുസരിച്ച് വേതാളം ഒരു കാർവണ്ടായി മൂളിക്കൊണ്ട് മുന്നിൽ പറന്നു. വിക്രമാദിത്യനും ഭട്ടിയും ശ്രദ്ധയോടെ വണ്ട് പോകുന്ന ശബ്ദം ശ്രവിച്ചുകൊണ്ട് പിന്നാലെയും നടന്നു. വണ്ട് തൂണിൽ തട്ടുമ്പോൾ ഇരുവരും അത് ശ്രദ്ധിക്കും. തൊട്ടുമുന്നിൽ മൂർച്ചയുള്ള തൂണുണ്ട് എന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ ആ പരീക്ഷണവും ബുദ്ധിപരമായി അവർ നേരിട്ടു. അടുത്ത വാതിൽ തുറന്ന് അവരകത്ത് കടന്നു. അതോടെ അവർ അതിമനോഹരമായി അലങ്കരിച്ച വിശാലമായൊരകത്തളത്തിലെത്തി. അതിൻ്റെ ഒത്ത നടുവിലായി പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായൊരു കട്ടിലുണ്ടായിരുന്നു. ആ അകത്തളത്തിലെ ഇരിപ്പിടങ്ങളിലെല്ലാം സുന്ദരികളായ പരിചാരികമാർ ഇരുന്നുറങ്ങുന്നുണ്ടായിരുന്നു. വിക്രമാദിത്യനും ഭട്ടിയും അവരുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അല്പനേരം നിന്നുപോയി. കൊട്ടാര സദൃശ്യമായ ആ അകത്തളം അവർ ചിന്തിച്ചതിനേക്കാളും ഒക്കെ മനോഹരമായിരുന്നു. ആര് കണ്ടാലും നോക്കി നിന്നു പോകുന്നത്ര മനോഹരമായ കൊത്തുപണികളുള്ള ആ കട്ടിലിനരികിലേക്ക് വിക്രമാദിത്യനും ഭട്ടിയും നടന്നു. ആ കട്ടിലിൻ്റെ തലഭാഗവും കാൽഭാഗവും ഒരുപോലെയാണ്. വൃദ്ധ പറഞ്ഞതനുസരിച്ച് തലയും കാലും മാറിപ്പോകാതെ തന്നെ ആ കട്ടിലിൽ കയറി കിടക്കണം. തെറ്റിപ്പോയാൽ മരപ്പാവകൾ വന്ന് തലമുണ്ടനം ചെയ്ത് മുതലക്കുളത്തിൽ തള്ളും. ഭട്ടി വിക്രമാദിത്യനോട് പറഞ്ഞു, ഏട്ടാ, സാധാരണഗതിയിൽ ഒരു കട്ടിലിൻ്റെ തലഭാഗത്ത് ഒരല്പം ഉയരം കൂടുതലായിരിക്കും. ഒറ്റ നോട്ടത്തിൽ ഇവിടെ ദൃശ്യമാകുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കൊന്ന് പരീക്ഷിക്കാം. ഭട്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നാരങ്ങ എടുത്ത് ആ കട്ടിലിൻ്റെ മധ്യഭാഗത്തായി വച്ചു. വിക്രമാദിത്യനെയും ഭട്ടിയെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ നാരങ്ങ കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് ഉരുണ്ടു. ഭട്ടി പറഞ്ഞു, നാരങ്ങ ഉരുണ്ടു നീങ്ങിയത് കട്ടിലിൻ്റെ കാൽഭാഗത്തേക്കാണ്. അങ്ങ് അതിന് നേരെ മറുവശത്തേക്ക് കിടന്നുകൊള്ളുക. ഭട്ടിയുടെ വാക്ക് കേട്ട് ഒട്ടും സംശയിച്ചു നിൽക്കാതെ വിക്രമാദിത്യൻ ആ കട്ടിലിൽ കയറി കിടന്നു. പെട്ടെന്ന് എവിടെ നിന്നോ രണ്ട് സുന്ദരികളായ പ്രതിമകളെത്തി. അതിലൊരുവളുടെ കയ്യിൽ ചന്ദന തൈലമുണ്ടായിരുന്നു. അവളത് മഹാരാജാവിൻ്റെ ദേഹത്ത് പുരട്ടി. രണ്ടാമത്തെ പ്രതിമ മഹാരാജാവിൻ്റെ അരികിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സുഗന്ധലേപനങ്ങൾ പൂശി.
അപ്പോഴേക്കും മൂന്നാമത്തെ പ്രതിമ വന്ന് അദ്ദേഹത്തിന് വേണ്ട വസ്ത്രങ്ങൾ നൽകി. പിന്നിൽ നിന്നും രണ്ട് പ്രതിമകൾ വെഞ്ചാമരം വീശിക്കൊണ്ടിരുന്നു. മറ്റ് രണ്ട് പ്രതിമകൾ നൃത്തമാടാൻ തുടങ്ങി. മുന്നിലിരുന്ന് ഒരു പ്രതിമ മനോഹരമായ ഗാനം ആലപിക്കാനും തുടങ്ങി. ഈ സമയത്ത് ഭട്ടി ഇതിനിടയിലൂടെ ചെന്ന് ഉറങ്ങിക്കിടന്നിരുന്ന പരിചാരികമാരുടെ മുടികൾ തമ്മിൽ കൂട്ടിക്കിട്ടി. അകത്തലത്തിലെ വിളക്കുകളെല്ലാം അവൻ അണക്കുകയും ചെയ്തു. അതോടെ അവിടെ പൂർണ്ണമായും ഇരുട്ടുമൂടി. ഭട്ടി ഉടനെ തന്നെ അവിടെ കണ്ട സ്ഫടിക വിളക്കുകളിൽ ഒന്നെടുത്ത് തറയിലെറിഞ്ഞു പൊട്ടിച്ചു. അതോടെ പരിചാരികമാർ ഞെട്ടിയെഴുന്നേറ്റു. അവിടമാകെ ഇരുട്ടായതിനാൽ അവർക്കൊന്നും കാണാനായില്ല. അവർ തലങ്ങും വിലങ്ങും ഓടാൻ തുടങ്ങി. മുടിക്കെട്ടുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരുന്നതിനാൽ അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാനായില്ല. അല്പസമയം കഴിഞ്ഞാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായത്. മുടിയിലെ കെട്ടഴിച്ച് അവർ അന്തപുരത്തിനകത്തേക്ക് ഓടി. പള്ളിയറയിൽ ഉറങ്ങുകയായിരുന്ന മൗനമുദ്രയുടെയും അമ്മ തമ്പുരാട്ടിയുടെയും അടുത്തേക്ക് അവർ ചെന്നു. അതിലൊരുവൾ ഭയപ്പാടോടെ പറഞ്ഞു, തമ്പുരാട്ടി, മനുഷ്യൻ അസാധ്യമെന്ന് കരുതിയിരുന്ന നമ്മുടെ 10 കോട്ടകളും ഭേദിച്ച് ഒരാൾ അകത്തളത്തിലെത്തി ആ സപ്രമഞ്ചത്തിൽ കയറി കിടക്കുന്നു. ആ മുഖത്തേക്ക് ഒന്നേ നോക്കാനായുള്ളൂ. എന്തൊരു തേജസ്സാണ്! അദ്ദേഹം ഒരു മനുഷ്യനല്ല, ഉറപ്പാണ് ദേവനോ ഗന്ധർവനോ ആയിരിക്കും. ഞങ്ങൾ അവിടെ നിന്ന് ഭയത്തോടെ ഇങ്ങോട്ട് വന്നതാണ്. തമ്പുരാട്ടി ദയവായി ഒന്ന് വന്ന് നോക്കിയാലും. ഇത്രയും കഠിനമായ പരീക്ഷണങ്ങൾ അതിജീവിച്ച് 10 കോട്ടകൾ കടന്ന് ഒരാൾ സപ്രമഞ്ചത്തിനരികിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിസാഹസികനും ധീരരിൽ ധീരനുമായിരിക്കുമെന്ന് മൗനമുദ്രയ്ക്ക് മനസ്സിലായി. അവൾ പുഞ്ചിരിയോടെ അമ്മത്തമ്പുരാട്ടിയെ നോക്കി. ആ വീരപുരുഷനെ ഒന്ന് കാണണമെന്ന് അമ്മത്തമ്പുരാട്ടിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വന്നയാളെ ഒന്ന് പരീക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. അവർ തോഴിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയായ ഒരുവളെ രാജകുമാരിയുടെ വേഷം ധരിപ്പിച്ച് മൗനമുദ്രയാണ് എന്ന് വ്യാജേന അവളെ വിക്രമാദിത്യൻ്റെ അടുത്തേക്ക് അയച്ചു. താലത്തിൽ നിരവധി വിഭവങ്ങളും കുറിക്കൂട്ടുകളുമായി മെല്ലെ നടന്നു വന്ന അവളെ കണ്ട് വിക്രമാദിത്യന് സംശയം തോന്നി. അദ്ദേഹം ഉടനെ വേതാളത്തെ വിളിപ്പിച്ചു. അദ്ദേഹത്തിന് മാത്രം ദൃശ്യമായിക്കൊണ്ട് വേതാളം മുന്നിലെത്തി. വിക്രമാദിത്യൻ വേതാളത്തോട് പറഞ്ഞു, ഈ വരുന്നവൾ യഥാർത്ഥ രാജകുമാരി തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, കണ്ടുപിടിക്കണം. അത് കേട്ട് വേതാളം പറഞ്ഞു, തീർച്ചയായും പ്രഭു, അവളുടെ താലത്തിലെ വിളക്ക് ഞാൻ അണയ്ക്കാം. തിരിഞ്ഞക്കി പിഴിഞ്ഞുകൊണ്ട് അവളത് വീണ്ടും കത്തിക്കും. അതിനുശേഷം കൈ സ്വന്തം മുടിയിൽ തുടക്കുകയാണെങ്കിൽ അവൾ രാജകുമാരിയല്ല, ഭൃത്യാണ്. അതല്ല, തോഴിമാരോടൊരു തുണി വാങ്ങിച്ച് അതിലാണ് കൈ തുടയ്ക്കുന്നത് എങ്കിൽ അവൾ തന്നെയാണ് രാജകുമാരി. ഇത്രയും പറഞ്ഞിട്ട് വേതാളം അപ്രത്യക്ഷനായി. വിക്രമാദിത്യൻ ആകാംക്ഷയോടെ അവളുടെ താലത്തിലേക്ക് നോക്കി. പെട്ടെന്ന് താലത്തിലെ വിളക്കണഞ്ഞു. തിരി കൈകൊണ്ട് അമർത്തി പിഴിഞ്ഞുകൊണ്ട് അവൾ ആ വിളക്ക് വീണ്ടും കത്തിച്ചു. അതിനുശേഷം അവൾ ആ കൈ സ്വന്തം തലയിൽ തുടച്ചു. അതോടെ വിക്രമാദിത്യൻ അവളെ നോക്കി പറഞ്ഞു, പ്രിയേ, നീ സുന്ദരിയാണ്. നിന്റെ സൗന്ദര്യത്തിൽ നാം ആകൃഷ്ടനായിരിക്കുന്നു. പക്ഷേ എനിക്ക് കാണേണ്ടത് നിന്റെ യജമാനത്തെയാണ്. നീ അകത്ത് പോയി 10 കോട്ടകളും പരീക്ഷണങ്ങളും കടന്ന് ഞാൻ വന്നിരിക്കുന്നത് അവളെ കൊണ്ടുപോകാനാണെന്ന് നിന്റെ യജമാനത്തിയോട് പറ. രാജാവിൻ്റെ വാക്കുകൾ കേട്ട് ഭൃത്യ ആകെ പരിഭ്രമിച്ചു പോയി. അവൾ അകത്തേക്കോടി രാജകുമാരിയെയും അമ്മത്തമ്പുരാട്ടിയെയും കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. വന്നിരിക്കുന്നയാൾ നിസാരക്കാരനല്ല എന്നവർക്ക് മനസ്സിലായി. എന്തായാലും അയാളെ ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. അവർ തങ്ങളുടെ പാചകക്കാരിയെ വിളിപ്പിച്ചു. രാജകുമാരിയുടെ വസ്ത്രം ധരിപ്പിച്ച് അവളെ വിക്രമാദിത്യൻ്റെ അരികിലേക്ക് പറഞ്ഞുവിട്ടു. അവൾ മഹാരാജാവിന് അരികിൽ ചെന്ന് അദ്ദേഹത്തിന് മുന്നിൽ സ്വാദിഷ്ടമായ വിഭവങ്ങൾ വിളമ്പി. രാജകുമാരി നേരിട്ട് വന്ന് അപരിചിതനായ തനിക്കിതെല്ലാം വിളമ്പിത്തരുന്നത് കണ്ട് വിക്രമാദിത്യന് സംശയം തോന്നി. അദ്ദേഹം വേതാളത്തെ വിളിപ്പിച്ചു. ഇത്തവണ വേതാളം അവളുടെ കയ്യിലിരുന്നിരുന്ന നെയ്പാത്രം തട്ടിയിട്ടു. താലത്തിലേക്ക് മറിഞ്ഞു വീണ നെയ് കൈകൊണ്ട് വടിച്ചെടുത്ത് അവൾ പാത്രത്തിലേക്ക് വീണ്ടും പകർന്നു. ഇത് കണ്ടപ്പോൾ വന്നിരിക്കുന്നത് രാജകുമാരിയല്ല എന്ന് വിക്രമാദിത്യന് മനസ്സിലായി. രാജകുമാരിയായിരുന്നുവെങ്കിൽ ഉറപ്പായും അവൾ മറ്റൊരു നെയ്പാത്രം തോഴികളോട് ആവശ്യപ്പെടുമായിരുന്നു. പുഞ്ചിരിയോടെ വിക്രമാദിത്യൻ പറഞ്ഞു, ഭവതി, നീയും സുന്ദരിയാണ്, നിന്നെയും എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എന്നെ കബളിപ്പിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന കഠിനമായ പരീക്ഷകളെല്ലാം ജയിച്ച ശേഷം വന്നയാളാണ് ഞാൻ. നീ രാജകുമാരിയാണോ തോഴിയാണോ എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ചോ? മര്യാദയ്ക്കകത്ത് പോയി യജമാനത്തിയെ കൊണ്ടുവാ, അവളോട് പറ. അവളെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവില്ല എന്ന്. ഇത് കേട്ട് ഭയന്ന് പാചകക്കാരി അകത്തേക്കോടി. അവൾ മൗനമുന്ദ്രിയെയും അമ്മത്തമ്പുരാട്ടിയെയും വിവരങ്ങൾ അറിയിച്ചു. ഇനിയും പരീക്ഷണങ്ങൾ തുടരാനാവില്ല എന്ന് അവർക്ക് മനസ്സിലായി. അമ്മത്തമ്പുരാട്ടി മൗനമുദ്രയോട് പറഞ്ഞു, മോളെ, ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. അഹങ്കാരിയായ അയാളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഒരു കാരണവശാലും തോറ്റുകൊടുക്കരുത്. അയാൾ എന്തൊക്കെ പറഞ്ഞാലും നീ പുലരും മുൻപ് 3 വാക്ക് സംസാരിക്കരുത്. മൗനമുദ്ര അത് സമ്മതിച്ചു. അവർ അകത്തളത്തിലേക്ക് നടന്നു.
ദീപാലങ്കാരപ്രഭയിൽ ആകത്തളം വീണ്ടും തിളങ്ങി. അതിലുമിരട്ടിയായി സുന്ദരിയായ മൗനമുദ്രയുടെ മുഖവും തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ മന്ദം മന്ദം നടന്ന് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ അരികിലേക്കെത്തി. വിക്രമാദിത്യ മഹാരാജാവ് അവളുടെ സൗന്ദര്യം കണ്ട് അത്ഭുത പരവശനായി. ഒറ്റ നോട്ടത്തിൽ തന്നെ മഹാരാജാവിനെ അവൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അയാൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അമ്മത്തമ്പുരാട്ടി വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞു, "നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളും താണ്ടിയ ശേഷമാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി അവസാനഘട്ടമാണ്. നിങ്ങൾക്ക് പുലരും വരെ സമയമുണ്ട്. എൻ്റെ മകളെക്കൊണ്ട് മൂന്ന് വാക്ക് സംസാരിപ്പിക്കണം. ഇതിൽ പരാജയപ്പെട്ടാൽ പിന്നീടൊന്നും മിണ്ടാതെ നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും. കെട്ടിവെച്ച 1000 പൊൻപണം പോലും നിങ്ങൾക്ക് തിരികെ കിട്ടില്ല. അവസാനഘട്ടത്തിലുടനീളം നിങ്ങൾക്കിരുവർക്കുമിടയിൽ ഒരു തിരശീലയുണ്ടാവും. പരസ്പരം കാണാനോ സ്പർശിക്കുവാനോ പാടില്ല. അവളെ ഭയപ്പെടുത്തുവാനോ ബലാത്കാരമായി എന്തെങ്കിലും ചെയ്യുവാനോ ശ്രമിച്ചാൽ ഉടനെ നിങ്ങളുടെ ശിരസ് 100 കഷ്ണമായി പൊട്ടിത്തെറിക്കും. ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും എല്ലാം പഠിച്ച കുമാരിയാണ് മൗനമുദ്ര. ഞാൻ പറയുന്നത് വളരെ കാര്യമാക്കിയെടുക്കുക. വാക്കു പാലിച്ചില്ലെങ്കിൽ മരണമാവും ഫലം." വിക്രമാദിത്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നിങ്ങളുടെ എല്ലാ നിബന്ധനകളും എനിക്ക് സമ്മതമാണ്." ഉടനെ തന്നെ മഹാരാജാവിനും മൗനമുദ്രയ്ക്കും ഇടയിൽ ഒരു തിരശീല വലിച്ചു കെട്ടപ്പെട്ടു. ആ തിരശീലയ്ക്ക് അപ്പുറവും ഇപ്പുറവുമായി വിക്രമാദിത്യ മഹാരാജാവും മൗനമുദ്രയും ഇരുന്നു. അധികം അകലെയല്ലാതെ മറ്റാരും കാണാതെ ഭട്ടിയും വേതാളവും ഉണ്ടായിരുന്നു. കുറച്ചകലെ ഒരു ഇരിപ്പിടത്തിൽ അമ്മത്തമ്പുരാട്ടിയും ഒരു തോഴിയും ഉണ്ടായിരുന്നു. അല്പസമയം നിശബ്ദനായിരുന്ന ശേഷം വിക്രമാദിത്യൻ മൗനമുദ്രയോട് ചോദിച്ചു, "കുമാരി, ഭവതിയെ കാണാനായി വളരെ ദൂരത്തു നിന്നും വരികയാണ് ഞാൻ. നിങ്ങളിവിടെ ഒരുക്കി വെച്ച 10 പരീക്ഷണങ്ങളും ഞാൻ വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്തിനാണ് ഇനിയും മൗനം? പരീക്ഷണങ്ങളൊക്കെ അവസാനിപ്പിച്ച് എന്നോട് സംസാരിച്ചുകൂടെ?" ഇത് കേട്ടിട്ടും മൗനമുദ്ര നിശബ്ദയായിരുന്നു. ഒടുവിൽ മുൻപൊരിക്കൽ പരീക്ഷിച്ച അതേ പരീക്ഷണം തുടരാൻ വിക്രമാദിത്യ മഹാരാജാവ് തീരുമാനിച്ചു. അദ്ദേഹം അവർക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന തിരശീലയെ നോക്കി പറഞ്ഞു, "അല്ലയോ തിരശീലയെ, ഇവരീ കാണിക്കുന്നത് ശരിയാണോ? ജീവൻ മരണ പോരാട്ടത്തിനൊടുവിലാണ് ഇവരിവിടെ ഒരുക്കി വെച്ച പരീക്ഷണങ്ങൾ കടന്ന് ഞാൻ ഈ രാജകുമാരിയുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, സുന്ദരിയായ ഈ രാജകുമാരി എന്നോടൊന്നും മിണ്ടുന്നില്ല. ഈ രാത്രി വെളുക്കും വരെ സമയമുണ്ട്. രാജകുമാരി മിണ്ടാത്ത സ്ഥിതിക്ക് നമുക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാം. നീ എന്നോടൊരു കഥ പറയൂ." വിക്രമാദിത്യൻ്റെ വിചിത്രമായ പെരുമാറ്റം കണ്ട് മൗനമുദ്ര പുച്ഛിച്ചു ചിരിച്ചു. "തിരശീല കഥ പറയുമോ? ഇയാളുടെ ബുദ്ധിക്ക് കാര്യമായി എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്," അവൾ ചിന്തിച്ചു. പക്ഷേ മൗനമുദ്രയെ അതിശയപ്പെടുത്തിക്കൊണ്ട് തിരശീല സംസാരിച്ചു തുടങ്ങി, "പ്രഭോ, നിങ്ങൾക്ക് കുറുകെ വലിച്ചു കെട്ടിയിരിക്കുന്ന കേവലം ജീവനില്ലാത്ത ഒരു തുണി മാത്രമാണ് ഞാൻ. എൻ്റെ ജീവിതകാലത്തിലുടനീളം ഒട്ടേറെ പീഡനങ്ങൾ സഹിച്ചാണ് ഞാൻ ഈ തിരശീലയുടെ രൂപത്തിലായത്. ഈ അവസരത്തിൽ ഒരു കഥയൊന്നും പറയാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. പക്ഷേ അങ്ങേ പോലെ ഒരാൾ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുക? പറയാം പ്രഭോ, കൽപ്രതിമയെ സ്നേഹിച്ച ഒരു രാജകുമാരൻ്റെ കഥ പറയാം. ഏറെ രസകരവും പ്രണയാർദ്രവുമാണ് ഈ കഥ. ഞാൻ ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ രാജകുമാരി എന്തായാലും അങ്ങയോട് സംസാരിക്കും. ജീവനില്ലാത്ത തിരശീലയെ കൊണ്ടുപോലും സംസാരിപ്പിച്ച ഈ വീരൻ തന്നെ തോൽപ്പിക്കുമെന്ന് മൗനമുദ്രയ്ക്ക് മനസ്സിലായി. എങ്കിലും അവൾ മത്സരം തുടരാൻ തന്നെ തീരുമാനിച്ചു. വിക്രമാദിത്യൻ പുഞ്ചിരിയോടെ തിരശീലയുടെ രൂപത്തിൽ നിൽക്കുന്ന വേതാളത്തെ നോക്കി. വേതാളം കഥ പറഞ്ഞു തുടങ്ങി.